മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മക്കൾ പരിശുദ്ധ വലിയ നോയമ്പിൻ്റെ ആചരണത്തിലാണ്. പരിശുദ്ധ സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിൽ അവിടുത്തെ സഭാമക്കൾ ഈ നോയമ്പിനെ വളരെ തീഷ്ണതയോടെ നോക്കുന്ന അനുഭവത്തിൽ ബലഹീനനായി ഞാൻ കണ്ടിട്ടുണ്ട്. കുന്നംകുളത്തുള്ളവർ സഭയുടെ വിശ്വാസത്തിൻ്റെയും പിതാക്കന്മാരോടുള്ള അവരുടെ ബഹുമാനത്തിൻ്റെയും ഉത്തമമായ മാതൃകയാണ്. നോയമ്പിനെക്കുറിച്ച് അവർ പറയുന്നത് നോയമ്പ് പിടിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ അർത്ഥവത്തായ ഒരു സംഗതിയാണ്. എന്താണ് നോയമ്പ്? വലിയ നോയമ്പിൻ്റെ പ്രാർത്ഥനയിൽ പ്രത്യേകമായി നമ്മൾ ഇപ്രകാരം പാടുന്നു. മോശയും ഏലിയായും 40 ദിനം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറുസായെ ജയിച്ചു. തിന്മയോടുള്ള പോരാട്ടത്തിൻ്റെയും തിന്മയിന്മേലുള്ള വിജയത്തിൻ്റെയും ആയുധമാണ് നോയമ്പ്. പരിശുദ്ധനായ പരുമല തിരുമേനിയും പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയും പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവായും പരിശുദ്ധ പാമ്പാടി തിരുമേനിയും തുടങ്ങിയ പിതാക്കന്മാർ എല്ലാവരും തന്നെ നോയമ്പിൻ്റെ ഉദാത്തമായ മാതൃകകളാണ്. ആ പിതാക്കന്മാരുടെ ആത്മീയ മക്കൾ എന്നുള്ള നിലയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മക്കൾ വളരെ തീഷ്ണമായ ആഗ്രഹത്തോടെയാണ് വലിയ നോയമ്പ് മാത്രമല്ല എല്ലാ നോയമ്പുകളും ആചരിക്കുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ചുറ്റും അഞ്ഞടിക്കുന്ന തിന്മയുടെ ശക്തികളെ അനുതാപത്താൽ നമുക്ക് ജയിപ്പാൻ സാധിക്കും. ദൈവസന്നിധിയിൽ അനുതപിക്കുന്നവർക്ക് ജീവൻ്റെയും പ്രത്യാശയുടെയും അനുഭവമായി നോയമ്പ് തീരുന്നു. നിൻ്റെ ഉദരം ഭക്ഷണസുഖത്തെ വെടിയുമ്പോൾ നിൻ്റെ ആത്മാവ് തിന്മകളെ വെടിയേണ്ടതാകുന്നു എന്ന് വലിയ നോയമ്പിൻ്റെ പ്രാർത്ഥനയിൽ നാം പ്രത്യേകമായി ചൊല്ലുന്നുണ്ട്. ആത്മാവ് തിന്മകളെ വെടിഞ്ഞു എങ്കിൽ മാത്രമേ ശരീരം ഭക്ഷണസുഖത്തെ വെടിഞ്ഞുള്ള നോയമ്പിന് സാംഗത്യമോ ഉണ്ടാകുകയുള്ളൂ. ഈ നോയമ്പ് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും അനുഭവങ്ങളാക്കി സഭാമക്കൾ തീർക്കേണ്ടതാണ്. ബലഹീനനായി എനിക്ക് ഗ്രിഗോറിയൻ TVക്ക് ഈ അഭിമുഖം നൽകുവാൻ ഇടയാക്കിയ കാരുണ്യവാനായ ദൈവത്തെ സ്തുതിക്കുകയും ഈ ഗ്രിഗോറിയൻ TV ആരുടെ നാമത്തെ വഹിക്കുന്നുവോ പരിശുദ്ധനായ നോയമ്പിൻ്റെ ഉദാത്ത ഉദാഹരണമായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യും.